പ്രിയ ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ഒരു ദൈവിക സന്ദേശവുമായി കടന്നു വരുവാൻ കർത്താവ് നൽകിയ നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ദൈവിക സന്ദേശങ്ങൾ കടന്നു വരുന്നുണ്ട്. തിങ്കൾ ബുധൻ ശനി രാത്രി 9 മണിക്ക്. കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ നമ്മൾ വളരെയധികമായി പ്രാർത്ഥിക്കുന്ന നാളുകളാക്കി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തീർക്കട്ടെ. കാരണം ഒത്തിരി പ്രയാസങ്ങൾ, ഒത്തിരി പ്രതിസന്ധിക്കകത്തൂടെ പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ സംസ്ഥാനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രതീക്ഷകൾക്കപ്പുറമായി അനേകർ ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കപ്പെട്ട് മരണത്തിലേക്ക് പോകുന്നൊരു അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ജീവപ്രാണന് വേണ്ടിയിട്ട് മനുഷ്യൻ വെപ്രാളപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ കണ്ണുമുമ്പിൽ കാണുന്നു. എങ്കിലും ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ. പെട്ടെന്ന് ഈ വിഷയത്തിനകത്ത് നിന്ന് നമ്മുടെ രാജ്യം പൂർണ്ണമായി വിടുവിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഒരുമിച്ച് ഐക്യതയോടുകൂടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും വളരെ സൂക്ഷിക്കുകയും പ്രത്യേകമായി കരുതലുകൾ എല്ലാവരുടെ ജീവിതത്തിൽ എടുക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ദൈവം കരുതുമെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ നമുക്കറിയാം ഒരു തീ കാണുമ്പോൾ എന്തു ചെയ്യും? ദൈവം സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ആ തീക്കകത്തേക്ക് ഇറങ്ങി ചെല്ലത്തില്ല, ആ തീയെ കയറി പിടിക്കാൻ പോകത്തില്ല, അതിൽ നിന്ന് മാറി തന്നെ നിൽക്കും. ഇതേപോലെയാണ് നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം, കരുതലുകളുള്ളവരായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ കർത്താവ് നമ്മളെ ആ വിഷയത്തിലൂടെ പരിപാലിക്കാനിടയായിത്തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ദൈവിക ശബ്ദം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ, കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് ഇടപെട്ട ഒരു വിഷയമാണ് മുൻനിർണയം എന്നുള്ളൊരു പദം. മുൻനിർണയം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കപ്പെടുന്നുണ്ട്, നാളെ നമ്മൾ എങ്ങനെയാകും, എന്താകും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം കൂടെ ആയപ്പോൾ ഒരുപാട് ചിന്തിക്കപ്പെടുന്നുണ്ട്. എങ്ങനെ നമുക്ക് രക്ഷ പ്രാപിക്കപ്പെടാൻ പറ്റും, എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, എങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ, ഇതെല്ലാം. പക്ഷെ ഞാൻ വ്യക്തമായ രീതിയിൽ ഞാൻ പറയട്ടെ, നീ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ, നീ നിന്നെ തന്നെ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് നിന്നെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം എന്താ പറയുന്നതെന്ന് നോക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് ശക്തമായ വിധത്തിൽ ഒരു ദൂത് അവിടെ പറയുകയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, നിർണയപ്രകാരം ആ വാക്കിനകത്ത് ഭയങ്കരമായ ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. കാരണം നിന്നെക്കുറിച്ച് നീ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നിന്നെക്കുറിച്ച് ദൈവം നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുന്നമ്മ തന്നെ ഈ ഭൂമിക്കകത്തേക്ക് ദൈവം നിന്നെ സൃഷ്ടിച്ചയക്കപ്പെടുന്നതിന് മുന്നമേ നീ എന്താകും, ദൈവത്തിൻ്റെ ആ പദ്ധതിക്കകത്ത് നീ എന്താകും, നീ ഏതെല്ലാം സാഹചര്യത്തിനകത്തോട് നീ കടന്നു പോകുമെന്നുള്ളത് ദൈവം നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം അറിയാത്ത ഒരു കഷ്ടത നിൻ്റെ മുമ്പിൽ വന്നിട്ടില്ല, ദൈവം അറിയാത്ത ഒരു നന്മയും നിൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ഏതെങ്കിലും തലത്തിൽ നിന്റെ ജീവിതത്തെ കൊണ്ടുപോയി ഒരു വ്യത്യസ്ത സാഹചര്യത്തിനകത്തൂടെ നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, പിശാച് നിന്നെ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, കർത്താവ് ആ വിഷയത്തിനകത്ത് നിന്ന് നിന്നെ പൊളിച്ച് ദൈവത്തിൻ്റെ സേഫ് സോണിനകത്തേക്ക് നിന്നെ കൊണ്ടുവരും.
അതിന് കർത്താവ് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് അവിടെ ഇടപെടുന്ന ഒരു ഭാഗമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ യോസേപ്പ് സഹോദരന്മാരോട് പറയുന്ന ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടത് അതിനെ ഗുണമാക്കി തീർത്തു. ശക്തമായ ഒരു വാക്കാണ് അവിടെ യോസേപ്പ് സഹോദരന്മാരോട് പറയുന്നത്. ഈ സഹോദരന്മാർ ഒരുമിച്ച് ജീവിച്ചവർ, ഒരുമിച്ച് നടന്നവർ, ഒരുമിച്ച് സന്തോഷിച്ചവർ, ഒരുമിച്ച് പോയവരാണ്. എന്നാൽ ഒരു ദർശനത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് യോസേപ്പിനോട് ശക്തമായ വിധത്തിൽ ശത്രുത ഉണ്ടാകുകയും ഒരു ഒറ്റപ്പെടത്തിലേക്ക് ജീവിതത്തെ തള്ളിവിടുകയും ചെയ്ത കുടുംബത്തിനകത്ത് പുറത്തുനിന്നുള്ളവരെല്ലാം അകത്തുനിന്നുള്ള ഒരു മേഖലക്കാരെയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇത് എല്ലാം യോസേപ്പ് അവരോട് പറയപ്പെടുന്ന ഒരു വിഷയമുണ്ട്. നിങ്ങൾ എനിക്ക് ദോഷമായിട്ടുള്ളത് ചെയ്തു, എന്നാൽ ദൈവം അത് എൻ്റെ ജീവിതത്തിൽ ഗുണമാക്കി തീർത്തു. നല്ലൊരു ആമേൻ പറയണേ. പലരും നീ തകരാൻ വേണ്ടിയിട്ട്, നീ നശിക്കപ്പെടാൻ വേണ്ടിയിട്ട്, നീ ഇല്ലാതാകാൻ വേണ്ടിയിട്ട്, നീ പരാജയപ്പെടാൻ വേണ്ടിയിട്ട് പലരും നിനക്ക് വിരോധമായി പലതും ചെയ്തെടുക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന നിന്നോട് ദൈവത്തിന് പറയാനുള്ളത് ഞാൻ അത് നിനക്ക് ഗുണമാക്കി തീർക്കും. പക്ഷെ ചില സമയത്ത് നിന്റെ ജീവിതത്തിലെ ചില കഷ്ടതകൾ, ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തോട് നമ്മൾ ചോദിക്കും, കർത്താവേ ഈ സ്ട്രഗിൾ നിന്റെ മുമ്പിലൂടെ വരുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, എന്തൊക്കെയോ ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഈ യോസേപ്പിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്ത ഒരു താൽക്കാലിക സേഫ് സോൺ ആയിരുന്നു പൊത്തിപ്പേറിൻ്റെ വീട്. ഈ പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ വെച്ച് ദൈവം മാനിക്കാൻ അങ്ങനെ ഒരു മാന്യതയല്ല ദൈവം കരുതി വെച്ചിരുന്നത്. പക്ഷെ അവനൊരു താൽക്കാലിക ആശ്വാസം, ഒരു താൽക്കാലിക ബ്രാക്കറ്റായിട്ട് അവൻ്റെ മേൽ കുറെ കഷ്ടതകൾ, അടിമച്ചന്തകൾ, പൊട്ടക്കിണറുകൾ, ഇതെല്ലാം അവൻ്റെ ജീവിതത്തിൽ വന്ന് ക്ഷീണിച്ചു പോകാതിരിക്കാൻ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിനകത്ത് ഒരു താൽക്കാലിക എല്ലാ അധികാരവും ദൈവം കൊടുത്തു, അല്ലെങ്കിൽ പൊത്തിപ്പേർ കൊടുത്തു. ആ വീട്ടിനകത്ത് എല്ലാ സ്ഥാനങ്ങൾ, മാനങ്ങൾ എല്ലാം, ഒരു പക്ഷേ അവിടെ ആ മേഖലയുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് അവൻ നിന്നിട്ട് പോയാൽ, ഏറ്റുകൂടിപ്പോയാൽ ആ വീടിൻ്റെ അധികാരം, അല്ലെങ്കിൽ ആ ദേശത്തിൽ, ആ മാർക്കറ്റിൽ, അല്ലെങ്കിൽ ആ പൊത്തിപ്പേറിന് എന്തൊക്കെ അധികാരമുണ്ടോ ആ അധികാരത്തിലെല്ലാം ഒരു പക്ഷേ ഒരു സ്ഥാനം കിട്ടും. പക്ഷെ അതൊന്നും ദൈവം കൊടുത്ത വാറ്റത്തുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. അതിന് എന്ത് ചെയ്തു, താൽക്കാലിക ആശ്വാസത്തിന് ശേഷമായിട്ട് അടുത്ത ആ ബ്രാക്കറ്റിനെ അവിടെ അങ്ങ് പൊളിക്കുക. ആ ബ്രാക്കറ്റിനെ അവിടെ പൊളിച്ചു ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ യോസേപ്പിൻ്റെ അടുത്ത മേഖല കയറുന്നതാണ് ആമി കാരാഗ്രഹത്തിനകത്തേക്ക്. ഞാൻ ഒന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ ചില സേഫ് സോണിൽ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ചില വിഷയങ്ങൾ കയറി വരുന്നത്. സേഫ് സോണിനകത്ത് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ചില പ്രയാസങ്ങൾ നിൻ്റെ മുമ്പിലോ. അന്നേരം ഓർത്തുകൊള്ളണം, നിന്നെ ദൈവം അടുത്ത വാറ്റത്തത്തിലേക്കുള്ള നിന്നെ ദൈവം അതിനെ റൂട്ട് തിരിച്ചുവിടുകയാണ് എന്ന് നമ്മൾ അപ്പോൾ തന്നെ ഓർത്തുകൊള്ളണം. നമ്മൾ പറയുന്ന വിഷയമുണ്ട്, ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നം, കഷ്ടത, പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തെ, അപ്പോൾ നീ ഓർത്തുകൊള്ളണം, എന്തോ എന്നെക്കുറിച്ചുള്ള ദൈവം നിർണയിച്ചിരിക്കുന്ന വാറ്റത്തത്തിലേക്ക്, ദൈവം നിർണയിച്ചിരിക്കുന്ന പ്രൊജക്റ്റിലേക്ക് ദൈവം എന്നെ തിരിച്ചുവിടുകയാണ്, റൂട്ട് തിരിക്കുകയാണ് എന്ന് പറഞ്ഞ അമ്മ പറയുക. കാര്യം യോസേപ്പ് പൊത്തിപ്പേറിൻ്റെ വീട്ടിനകത്ത് നിന്നാൽ അവൻ കണ്ട ദർശനം നിവൃത്തിയാകത്തില്ല. ദൈവം കൊടുത്തിരിക്കുന്ന ദർശനമുണ്ട്, കറ്റകൾ പോലും നിന്നെ നമസ്കരിക്കപ്പെടുന്നു. ഇത് നടക്കണമെങ്കിൽ അവൻ ഈ സേഫ് സോണിൽ നിന്നാ പറ്റത്തില്ല. ദൈവത്തിന് റൂട്ട് തിരിച്ചേ പറ്റൂ. അതിന് ദൈവം ചിലത് പൊളിക്കും, എൻ്റെ ദൈവ ശബ്ദം കേൾക്കുന്നവർ മനസ്സിലാക്കുന്നു. ഒരു യോനയെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടായിരുന്നു, പക്ഷേ യോന ഒരു ആവണക്കിനെ ആശ്രയിച്ച് അങ്ങനെ നിൽക്കുക. അയ്യോ ഇത് കൊള്ളാം, ഇവിടെ ഈ തണല് കൊള്ളാം, ഇവിടെ കൊള്ളാലോ, ഇവിടെ നിന്ന് സ്തോത്രം പറഞ്ഞാലോ, ഇവിടെ നിന്ന് ആരാധിക്കാം, ഇവിടുത്തെ ഈ തണൽ എനിക്ക് പ്രയോജനം എന്നുകൊണ്ട്. പക്ഷെ യോനയുടെ ജീവിതത്തിൽ കുറച്ച് ദിവസത്തേക്ക് ദൈവം വെച്ചിരുന്നിയാം. പക്ഷെ അവൻ്റെ ആശ്രയം അതിലേക്ക് തന്നെ, ആ സേഫ് സോണിൽ തന്നെ കൊള്ളാം എന്ന് അവൻ കണ്ടപ്പോൾ കർത്താവ് ഒറ്റ രാത്രി കൊണ്ട് അതിനെ ഉണക്കേണ്ടതിന് ഉണക്കി, മുഴുവനെ കൊണ്ട് കഴിപ്പിക്കേണ്ടത് കഴിപ്പിക്കുകയും ദൈവം ആ സേഫ് സോണിനെ അങ്ങ് പൊളിച്ചു.
എന്തിനാ ദൈവം അത് പൊളിച്ച്? എട യോനെ, നീ ഈ ആവണക്കിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ടുള്ള ദൗത്യം ചെയ്യാനല്ല, എനിക്ക് നിന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ അടുത്ത റൂട്ടിലേക്ക് നിന്നെ തിരിക്കാനുള്ളതാ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ചില സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ വന്നു കയറുന്നുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളണം, അതിൻ്റെ പുറത്ത് പിശാചിൻ്റെ കൈയല്ല, അതിൻ്റെ പുറത്ത് പിശാചിൻ്റെ പ്രൊജക്റ്റ് അല്ല, പിന്നെയോ ദൈവത്തിൻ്റെ നിർണയത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവം നിന്നെക്കുറിച്ച് മുൻ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. പിശാച് ഒരുപക്ഷെ സാത്താന്യ ശക്തികൾ നിനക്ക് ദോഷമായിട്ട്, കുടുംബക്കാർ, ബന്ധങ്ങൾ, മിത്രങ്ങൾ, കൂട്ടുകാർ പലരും നിനക്ക് ദോഷമായിട്ട് പലതും ചെയ്തെടുത്തുകൊണ്ട് വന്നേക്കാം. എന്നാൽ ദൈവം അത് ഗുണമാക്കി തീർക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നിന്നെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു മാന്യമായി സ്ഥലത്ത് നിർത്താൻ. യെശയ്യാപ്രവചന പുസ്തകത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഹിസ്കിയാവ് പറയുന്നൊരു പദം പറയുന്നുണ്ട്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. മരണത്തിൻ്റെ ചുവട്ടിലേക്ക്, മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് ഹിസ്കിയാവ് കടന്നു പോകുമ്പോൾ ഹിസ്കിയാവിനെ അവൻ ദൈവസന്നിധാനത്തിൽ വീണ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആയുസ്സിനെ ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ, ആയുസ്സിനെ ദൈവം നീട്ടിക്കൊടുത്തപ്പോൾ ഹിസ്കിയാവ് പറയുക, സമാധാനത്തിന് വേണ്ടിയിട്ട എൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടത, അതിനു വേണ്ടിയിട്ട് വന്നതാ എൻ്റെ കയ്പുകൾ. എൻ്റെ പുറകിലോട്ട് നോക്കിയാൽ എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്കകത്തുള്ളതായിരുന്നു എന്ന്. എത്ര പേർക്ക് അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റും? ഇന്നുകളെ നീ ഫേസ് ചെയ്യുന്ന പലതും ദൈവപദ്ധതിയുടെ കാര്യങ്ങളാണ്, ദൈവ പ്രൊജക്റ്റിനകത്തുള്ളതാ, ദൈവിക പ്ലാനിനകത്തുള്ളതാ. അങ്ങനാണ് എങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഇനി നടക്കാൻ പോകുന്നതും ദൈവം നന്മയ്ക്കായിട്ട് മാത്രം തീർക്കാൻ പോകുന്നതാ. ഈ ദൈവശബ്ദം എത്ര പേർക്ക് സ്വീകരിക്കാൻ പറ്റും? ഈ ദൈവശബ്ദത്തെ ഒന്ന് നല്ലവണ്ണം, ചില നഷ്ടങ്ങൾ വന്നെങ്കിൽ പറഞ്ഞാട്ട്, ഈ നഷ്ടങ്ങളെ ലാഭമാക്കാം, ദൈവം ഇത് നന്മയ്ക്കായി ചെയ്തതാ. ചില പരാജയങ്ങൾ നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നോക്കിയിട്ട് പറ, ദൈവം അത് നന്മയ്ക്കായി എൻ്റെ ജീവിതത്തിൽ ചെയ്തതാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സകലവും നന്മയ്ക്കായി തന്നെ തീർക്കുന്നു, സകലവും നന്മയ്ക്കായി തീർക്കുന്നു. പറഞ്ഞ് എന്നോട് ചേർന്ന് ഈ വാക്കുകളെ സ്വീകരിച്ച് പറ, എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങളും ദൈവം നന്മയ്ക്കായി തീർക്കുകയാണെന്ന്. ആ നന്മയെ നിങ്ങളുടെ മേൽ കർത്താവ് ഡിക്ലെയർ ചെയ്യട്ടെ. യോസേപ്പ് പറയുക, നിങ്ങൾ ദോഷമായിട്ടുള്ളത് എനിക്ക് വേണ്ടി ചെയ്തു, പക്ഷെ ദൈവം അത് എനിക്ക് ഗുണമാക്കി നന്മയാക്കി തീർത്തു. കമാൺ, ആ ദൂതനെ സ്വീകരിക്ക്. ദൈവം എനിക്ക് നന്മയാക്കി തീർത്തു. വലിയ ഒരു ദൂതാണ് ഇതെങ്കിലും നമ്മുടെ സമയത്തിൻ്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് ഞാൻ ആ വാക്കുകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഒറ്റ വാക്ക് നിങ്ങളോട് പറയുന്നു, ദൈവം നിന്നെക്കുറിച്ച് നിർണയിച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയായി തന്നെ തീരുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കുക, പരിഭവങ്ങൾ വേണ്ട, പരാതികൾ വേണ്ട, ദൈവസന്നിധിയിൽ ഉറയ്ക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾക്ക്, പ്രിയപ്പെട്ടവരെ എല്ലാവരും ഞാൻ ഓർക്കുക, ഏതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരാജയ ഭീതിക്കകത്ത് നഷ്ടപ്പെട്ട് തീർന്നു പോയതുപോലെ കിടക്കുന്നവരുണ്ടു എങ്കിൽ ഇന്ന് അവരോട് കർത്താവ് അവരെ ഉറപ്പിക്കട്ടെ. കർത്താവ് അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കായി ചിലത് ചെയ്തെടുക്കാൻ തുടങ്ങട്ടെ. അവരുടെ ഹൃദയത്തിനകത്ത് അവരത് വിശ്വസിക്കട്ടെ. ഇപ്പോൾ നീ ആയിരിക്കുന്ന ആ ജംഗ്ഷനിൽ നിന്നും, ആ മേഖലയ്ക്കകത്തുനിന്ന് ദൈവം നിനക്കൊരു സിഗ്നല് തരാൻ പോവുക. നീ എങ്ങോട്ട് ഡിവൈഡ് ആകണം, നീ എങ്ങോട്ട് യു ടേൺ ചെയ്യണം, നീ എങ്ങോട്ട് തിരിയണമെന്ന് അതിനുവേണ്ടി ദൈവം ചില ബ്രാക്കറ്റൊക്കെ പൊളിക്കും. നിന്റെ ചില സേഫ് സോണുകളൊക്കെ ദൈവം പൊളിക്കും. ചില മേഖലകളൊക്കെ, ഓ ഹല്ലേലൂയ, ഇത് ശക്തമായുള്ളൊരു ദൈവദൂത ചിലരെ നോക്കി, ചില സേഫ് സോണുകളൊക്കെ പൊളിയുമ്പോൾ നീ പരാതി പറയേണ്ട, ഇത് നന്മയ്ക്കായി ദൈവം തീർക്കുക. യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ ഈ ദൂതനെ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഇത് ചിലരുടെ മേൽ അത് സംഭവിക്കാൻ തുടങ്ങട്ടെ, കാണാൻ തുടങ്ങട്ടെ. അത്ഭുതകരമായി ദൈവം അത് തീർക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിഷയത്തിനകത്ത് നീ ക്ഷീണിച്ച് നിൽക്കുന്നു, ആരെങ്കിലും ദോഷമായിട്ട് നിന്റെ മുമ്പിൽ ചെയ്യുന്നുണ്ടോ, ശ്രമിക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, ഒറ്റക്കാര്യം ഓർത്തുകൊള്ളുക, ദൈവം അത് ഗുണമാക്കി തീർക്കും.
പ്രാർത്ഥിക്കാം. ഒരുങ്ങ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് മെമ്പറിൽ അറിയിക്കുക. ദൈവമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.